ചേട്ടാ, രംഗൻ ചേട്ടാ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? ആവേശം കൂടുതലല്ലേ? അല്ല, സാധാരണ ഹിറ്റ് ആകുമ്പോ എല്ലാവർക്കും ആവേശം കൂടേണ്ടതാണല്ലോ. വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. ഇന്ന് ഹാപ്പി ഫ്രെയിംസില് ഞാൻ ഒരു മൂവിയുടെ പ്രൊമോഷൻ ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇപ്പൊ തിയേറ്റേഴ്സിലൊക്കെ ഭയങ്കര ആവേശത്തോടെ സിനിമ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, ആവേശ മൂവിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു മൂവിയുടെ ഡയറക്ടർ ജിത്തു മാധവൻ, അതുപോലെ തന്നെ അതിലെ ആക്ടേഴ്സ് സജിൻ ചേട്ടൻ, മിഥുൻ ഹിപ്സ്റ്റർ റോഷൻ ആൻഡ് മിഥുൻ മിഥുട്ടി. വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. താങ്ക് യു. എന്താണ് അട മോനെ പൊളിച്ചല്ലേ? നിത്തു ചേട്ടാ, ആദ്യം തന്നെ എനിക്ക് പറയുന്നത് താങ്ക്സ് ഇതുപോലെ ഒരു സിനിമ കൊണ്ടുവന്നതിൽ. കാരണം ഞാൻ രോമാഞ്ചം കണ്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് ഇതേ ഫീലിലാണ് ഞാൻ പടം കഴിഞ്ഞിറങ്ങിയത്. ഞാൻ 3 തവണ രോമാഞ്ചം കണ്ട ആളാണ്. ഇപ്പം ആവേശം കഴിഞ്ഞപ്പോഴും ദാ ഇനിയിപ്പോൾ സാറ്റർഡേക്ക് വേണ്ടി നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് വീണ്ടും കാണാൻ പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 2-ാമത്തെ തവണ ഞാൻ വീണ്ടും കാണാൻ പോവാണ്. അപ്പോൾ അത്രയും ഒരു ഇമ്പാക്റ്റ് ആണ് എനിക്ക് തന്നെ ഉണ്ടായിട്ടുള്ളത്. സോ താങ്ക് യു സോ മച്ച് ഇതുപോലൊരു സിനിമ ആദ്യം കൊണ്ടുവന്നതിൽ. എനിക്ക് തോന്നുന്നു ജിത്തു ചേട്ടൻ പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ കഴിയണവരെ എല്ലാവരും ആവേശത്തോടെ കാണും, കഴിഞ്ഞിറങ്ങിയാലും അതേ ആവേശം എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവണമെന്ന്. വാട്ട് ഡു യു ഫീൽ നൗ? ഇപ്പം അതെന്തായാലും സക്സസ് ആയല്ലോ. അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു ആളുകൾക്ക്, അതേ ആവേശം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് മാത്രം ഇത്തിരി ആവേശക്കുറവ് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നു. അതെ അതെ, കുറച്ച് ആവേശം കുറവുണ്ട്. പൊതുവായിട്ട് ഇത്തിരി ആവേശം കുറഞ്ഞ ടീമാണ്. നല്ല ആവേശമുണ്ട്. അല്ല, സാധാരണ ഹിറ്റ് ആകുമ്പോ എല്ലാവർക്കും ആവേശം കൂടേണ്ടതാണ്. എന്ത് പറ്റിയ ആവേശം കുറഞ്ഞു പോയത്? അല്ല, അങ്ങനല്ല, ഇത് ഇത് ആക്ച്വലി ഞങ്ങളെ സംബന്ധിച്ചോളം കൂടുതൽ ആവേശമാണ് അല്ലേ. അത്രയൊന്നും ആവേശത്തോട് കൂടി ഒരു കാര്യം അപ്രോച്ച് ചെയ്യാറില്ല. ശാന്തിന് കുറച്ച് ആവേശം കൂടുതലല്ലേ? അതെന്താണ് അങ്ങനെ ഒരു ടോക്ക്? എല്ലാളും പൊതുവെ ഇങ്ങനെയാണ്. ഇപ്പൊ റോഷന്റെ വീഡിയോസ് ഒക്കെ ഞാൻ പണ്ടത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴും ഇതേ മാനറിസം ക്യാരക്ടർ ഒക്കെ തന്നെയാണ് അതിനകത്തും. ശരിക്കും അങ്ങനെയാണോ റിയൽ ലൈഫില്? അല്ല, അങ്ങനെയാണോ ചോദിച്ചാ കൊറേ ഒക്കെ അങ്ങനെയാണ്. ഒരു ബന്ധമില്ല. ഓക്കെ, എന്തായാലും രംഗണന്റെ വോയിസ് എല്ലാരും പൊളിച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഞാൻ ഹിപ്സ്റ്ററിന് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര അടിപൊളിയായിട്ട് നീ ഫസ്റ്റ് മൂവി നീ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു ന്യൂ കമേഴ്സ് ഈ ഒരു കാസ്റ്റിംഗിലേക്ക് എത്തിയ ചേട്ടാ? ഇവര് ഓഡീഷൻസ് ഉണ്ടായിരുന്നു, ഇവർക്ക് ഒരു 2 റൗണ്ട് ഓഡീഷൻ കഴിഞ്ഞിട്ടാണ് ഇവര് 2-3 റൗണ്ട് ഓഡീഷൻ കഴിഞ്ഞിട്ടാണ് ഇവര് ഒരു 24 പേരുടെ ഒരു ടീമിനെ വിളിച്ചിട്ട് ഓഡിഷൻ ചെയ്തിരുന്നു. അപ്പൊ ആ 24 പേരിൽ നിന്നാണ് ഇവരെ 4 പേരിലേക്ക് എത്തിയത്. ഓക്കെ, അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? സൂപ്പർ. അല്ല, ഇപ്പോ നിങ്ങളെ കോളേജ് ലൈഫ് ഒക്കെ എങ്ങനെയായിരുന്നു? ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമോ സിനിമയിൽ അഭിനയിച്ചപ്പോ? കോളേജ് കോവിഡ് ആയിരുന്നു. പോയിട്ടില്ല. കുട്ടേന്റെ സീനായിരുന്നാ? കുട്ടേന്റെ ഇങ്ങനെ തന്നെയായിരുന്നു. ോമാഞ്ചത്തിലേക്ക് വരുമ്പോഴാണെങ്കിലും പുതിയ കുറെ ആളുകളെ അതിനകത്തേക്ക് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേട്ടന്റെ സിനിമകളിലേക്കൊക്കെ പുതിയ ന്യൂ കമേഴ്സിനെ കൊണ്ടുവരാനുള്ള ഒരു ഐഡിയ എന്താണ്? ആക്ച്വലി ഇവന്മാരത്രയും പുതിയതല്ല, ഇവരെല്ലാരും അവരവരുടെ രീതിയിൽ സൂപ്പർ സ്റ്റാറുകളാണ്. അപ്പോ എനിക്ക് സിനിമയിൽ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻസും ഫ്രഷ് ആയിട്ടുള്ള ആളുകളും
ഒരു ആന്റിസിപ്പേഷൻ ഇല്ലാതെ ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റും ആൾക്കാർക്ക്. അപ്പൊ അതായിരുന്നു ഇവന്മാരെ കാസ്റ്റ് ചെയ്യാൻ മെയിൻ കാരണം. നമുക്ക് അറിയുന്ന ഒരാളെ കൊണ്ട് കഴിഞ്ഞാൽ ഇപ്പം ഒരു നല്ലൊരു നല്ലൊരു ഇൻ ദ സെൻസ് കുറച്ചുകൂടെ പോപ്പുലർ ആയ ആൾ വരുമ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, ഇയാൾ ഇനിയും കുറച്ചുകൂടെ പോകെ പോകെ എന്തെങ്കിലും ഉണ്ടാവും സിനിമയിലെ ക്യാരക്ടർ. പക്ഷെ ഇവരാകുമ്പോൾ അങ്ങനെ ഒരു എക്സ്പെക്ടേഷനോ ഒരു ആന്റിസിപ്പേഷനോ ഉണ്ടാവത്തില്ല, ഫ്രഷ് ആയിട്ട് തന്നെ കണ്ടിരിക്കും. സോ അതൊരു അത് സിനിമയ്ക്കും ഗുണം ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതില് ആക്ച്വലി ഈ പ്രൊജക്ടില് ആദ്യം ഉണ്ടായ ആളാണ് സജിൻ. അതായത് ഇതില് കഥ ഞാൻ നറേറ്റ് ചെയ്യുമ്പോൾ, ഫാദറിന്റെ അടുത്ത് ഈ കഥ നറേറ്റ് ചെയ്യുമ്പോൾ അംബാൻ സജിൻ ഗോപു ആയിരുന്നു അപ്പൊ തന്നെ. അപ്പൊ അത് ആദ്യമേ ഏറ്റവും ആദ്യം കാസ്റ്റ് ചെയ്ത ആളാണ് സജിൻ. അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കത് ഇവനെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇവനുള്ള ഒരു എനർജി ഇതുവരെ ഒരു സിനിമയിലും ഇതുവരെ കാണിച്ചിട്ടില്ല. നേരിട്ട് കാണുമ്പോൾ ഇവനൊരു വെപ്രാളമുണ്ട്, ആ വെപ്രാളം നമുക്ക് ഇതുവരെ ഒരു സിനിമയിലും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ വെപ്രാളമാണ് കുറച്ചുകൂടെ കൂടുതലാക്കി ഈ സിനിമയിൽ യൂസ് ചെയ്തത്. അപ്പൊ അവനെ കാണാത്തൊരു ഫേസുമാണ് ഇവന്റെ ഇവന്റെ എനർജി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. രോമാഞ്ചത്തിന്റെ സമയത്ത് ഇവന്റെ വെപ്രാളം എനിക്ക് ഒരുപാട് കുറക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി കൈയും കാലും ഇളക്കാണ്ട് സംസാരിക്കാൻ പറ്റില്ല പറഞ്ഞു ആളെ, കൈയും ശരീരം അനക്കാണ്ട് സംസാരിക്കും, ശരീരം അനക്കാണ്ട് സംസാരിക്കണമെന്ന് പറയേണ്ടി വന്നു. ഇതിൽ അനക്കിക്കോ അനക്കിക്കോ ലാസ്റ്റ് ഞാൻ പിന്നെ അനങ്ങാതിരിക്കുമ്പോഴും അല്ല, ഓരോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ ആ തോക്കിന്റെ ആ സീനൊക്കെ ഞാനൊക്കെ തിയേറ്ററിൽ ഫുൾ ഭയങ്കര ചിരിയും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സാധനം വന്നപ്പോ ചേട്ടൻ അതിന് വേണ്ടി എന്തൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തില്? വർക്ക്ഔട്ട് ചെയ്തത് ഞാൻ മറ്റേ ഫിസിക്കലി എന്തായാലും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തത്. ഓൾറെഡി ജിത്തു പരിപാടി ഓൺ ആയപ്പോ തന്നെ പറഞ്ഞതാ കുറച്ച് ഫിസിക്കൽ സെറ്റ് ആവണം, അടിച്ചു കയറ്റണം. അപ്പൊ അതിന് എന്തായാലും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ എടുത്തു. പിന്നെ ക്യാരക്ടർ ഒരു ഗുണ്ട ലുക്ക് ഒക്കെ വേണ്ടല്ലേ. ആ പിന്നെ നമുക്ക് ഓൾറെഡി അത് ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു സാധനം ആൾക്കാർ ഉണ്ടല്ലോ. അതുകൊണ്ട് ഫിസിക്കലി എല്ലാം കൊണ്ട് സജിനെ എവിടെയോ പറഞ്ഞിട്ടുണ്ടല്ലേ, കാണുമ്പോ എന്നെ കാണുമ്പോ അങ്ങനെ ഒരു ഫീൽ ആവും. ശരിക്കും ഞാൻ അങ്ങനെ അല്ല. അങ്ങനെയില്ലേ? കാരണം നമ്മൾ ഒരു ഫ്ലോറിലായിരുന്നു നമ്മള് താമസിക്കുന്നത് എല്ലാരും. ശിവമാര് സോങ് ഇറക്കാത്ത ആരും ഇല്ല. എന്നാ ഇതൊരു പാടി കേൾപ്പിച്ചിട്ടില്ല സത്യസന്ധമായിട്ടും ഇല്ലാടാൻ അവസരം തരാം. സജിൻ്റെ സത്യം പറഞ്ഞ നമ്മള് നേരത്തെ അത്ര ഇതില് പാടാൻ കൊള്ളൂ, പുറത്ത് പാടാൻ കൊള്ളൂല. കുറച്ച് ടഫ് വരികളാണ്. ഇതെന്റെ സംഭവം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി മറ്റേ ഇന്റർവ്യൂ പറഞ്ഞു. എന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജിമ്മി പോകുന്നു, മറ്റേ എഗ് വൈറ്റ് കഴിക്കുന്നു, 10 മുട്ട കഴിക്കുന്നു, അതൊക്കെ റൂമിലോട്ട് ഇങ്ങനെ വരുന്നു, ചിക്കൻ കഴിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോ ഇവന്മാര് കണ്ടപ്പോഴേക്കും ഒരു സാധനം ഇങ്ങനെ പിടിച്ചേക്കാം എന്ന് പറഞ്ഞൊരു സാധനം പാടി. അത് രോമാഞ്ചത്തിലെ പാട്ടില്ല ആത്മാവേക്കോ, അത് വെച്ചിട്ട് എന്റെ ഒരു സാധനം ഇവന്മാര് ഉണ്ടാക്കി. പക്ഷെ അത് ഫസ്റ്റ് എന്റെ അടുത്ത് തന്നെ പ്രസന്റ് ചെയ്തു. എങ്ങനെ ഉണ്ടോക്കെ ഞാൻ പറഞ്ഞു അടിപൊളി സൂപ്പർ. ബാക്കിയുള്ളത് പാടം വന്നു അപ്പൊ കുറച്ച് എരി ഓക്കെ. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മളത് പഠിക്കും, പുറത്ത് പാടണ. ഇത് നമ്മളൊരു ഇൻസൈഡ് ജോക്ക് വരെ നമ്മൾ ഉള്ളിൽ ഇത് പാടുന്നതാണ്. ചേട്ടൻ തന്നെ എനിക്കത് പറഞ്ഞു ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 100 സജിൻ ചേട്ടനെ അടുത്തിരുന്നത് നഷ്ടം വൻ നഷ്ടം, ഈ പുഴുങ്ങിയ മുട്ട 10 അത് വൻ നഷ്ടം. എന്ത് ഭാഗ്യല്ലേ പിള്ളേരടുത്ത് ഇങ്ങനെ ഒരു പാട്ടൊക്കെ കിട്ടിയില്ലേ. എങ്ങനെയുണ്ടായി പിള്ളേര്? പാട്ട് കണ്ടില്ലേ എങ്ങനെ പറയാതിരിക്കും. അടിപൊളിയാണ്. ഞാനിവന്മാരെ കാണുന്നത്
ഒന്ന് രണ്ടുപേരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ റീൽസിൽ, ഇഫ്ഷർ, മിഥുൻ, മിഥുട്ടീനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഡേ വന്ന് കണ്ട് സെറ്റായി. പിന്നെ നമ്മൾ ഒരുമിച്ച് താമസം, ലൊക്കേഷനിലേക്ക് പോക്ക് പരിപാടികൾ ഒരുമിച്ചായിരുന്നു. ഫുൾ പരിപാടി കമ്പനി അറിയാം. വേറെ ഈ പടത്തിൽ അങ്ങനെ വേറെ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ല, വളരെ കുറവല്ലേ. ഫാദുക്ക കുറവല്ലേ, ഫാദുക്ക ആശിഷ് വിദ്യാർത്ഥി, മൻസൂർ അലി ഖാൻ, അവരുടെ അടുത്തൊന്നും പോയി തോളത്ത് കൈയിട്ട് ആകെയുള്ള ഉമ്മാരി, ഉമ്മാരെ പുറത്തോട്ട് കയറാന്നുള്ളായിരുന്നു എന്റെ ഒരു പരിപാടി. വേറെ ആരും എനിക്ക് അവിടെ അത് നന്നായിട്ട് കേറിട്ടുണ്ട്. അത്ര അത്ര ഇവര് ശരിക്കും വീട്ടിലും അമ്പാനും പിള്ളേരും ആയിരുന്നു. നമ്മളൊരു രണ്ട് ഫ്ലോറിലാണ് താമസിച്ചോണ്ടിരുന്നത്. ഒരു ഫ്ലോറിൽ മൊത്തം ഇവര് താമസിക്കും, ഇവരുടെ ഒരു ഒരു അപ്പാർട്ട്മെന്റ്, അതിലെ റൂംസിൽ ഇവര് താമസിക്കുന്നു. അപ്പൊ ഹോളിലാണ് എല്ലാരും എല്ലാ ടൈമും. ഇവര് ശരിക്കും അമ്പാന്റെ കൂടെ താമസിക്കുന്ന പോലെ തന്നെ അതുമാർക്ക് മുകളിൽ മൊത്തം അലമ്പ്, അടിയിൽ മൊത്തം സ്റ്റാൻഡേർഡ്. അവിടെ മറ്റേ സമീറൊക്കെ അച്ഛൻ അവരൊക്കെ അവിടെ ഓക്കെ, ഭയങ്കര കൂൾ. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അലമ്പ് മൃഗങ്ങളായിരുന്നു. ക്യാരക്ടറിനും കൂടെ ആയതുകൊണ്ട് ചെയിനൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. ബിദുചേട്ടൻ അമ്പാനോട് പറയേണ്ടി വന്നിട്ടുണ്ട്, അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണോട്ടാന്ന് ഷൂട്ടിന്റെ ഇടയിൽ പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാരും ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, എല്ലാരും അടിപൊളിയായിരുന്നോണ്ട് കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ പറ, ഫസ്റ്റ് മൂവി എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒരു വലിയ ചോദ്യം, എന്തൊക്കെയോ ഒരുപാട് സംസാരിക്കണ പോലത്തെ ഒരു ചോദ്യം. അതിന്റെ ലാസ്റ്റ് പോലും ഈ ഇവന്റെ ഉത്തരവായിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് കൊണ്ടു നിർത്തിയത്. അതായത് ഇതിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു എന്നാണ് അതിന്റെ അവസാനം. ഞങ്ങൾക്ക് ബാക്കി ഓർമ്മയില്ല, അത്ര കഥയുണ്ട്. സന്തോഷം സന്തോഷം എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് മൂവി ചെയ്തപ്പോൾ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. കൊറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എന്തൊക്കെയാ പഠിച്ചേ? കൊറേ കാര്യങ്ങൾ പഠിച്ചു. അത് എന്തൊക്കെയാന്ന് വെച്ചാ എന്താ പറയണ്ട, ഇപ്പൊ ഇതിലിപ്പോ ഫഹദുക്കായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് വരുമ്പോഴാണ് പുള്ളിയുടെ കയ്യിൽ നിന്ന് കൊറേ പഠിച്ചിട്ടുണ്ട്. ജിത്തുചേട്ടന്റെ ഇവന് സിനിമോട്ടോഗ്രാഫി താല്പര്യം ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ കുറെ പരിപാടികളൊക്കെ അല്ലേ അല്ലേ. നമ്മളെപ്പോഴും നമുക്ക് ഷോട്ട് ഇല്ലാത്ത സമയത്ത് നമ്മളെപ്പോഴും ക്യാമറയുടെ അടുത്ത് വെച്ചിരുന്ന് ഇങ്ങനെ സമീറുകളുടെ കൂടെ ഒക്കെ നിൽക്കുവായിരുന്നു. അപ്പൊ എല്ലാവരുടെ അടുത്തുനിന്നും കുറെ പഠിക്കാൻ പറ്റി. ഇപ്പൊ മഷറൊക്കെ എല്ലാരുടെ അടുത്തുനിന്നും. ഇങ്ങനെ ഒരു വില്ലൻ ക്യാരക്ടർ ആണെന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു? കോമഡി ആയിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് കഴിഞ്ഞോ? അല്ല, ഇതുപോലെ ഒരു കോളേജ് ലൈഫിൽ ഇത്രയും ഗാങ്ങിന്റെ ഒക്കെ ഇടയിൽ ഒരു വില്ലനായിട്ട് ചെയ്തപ്പോ ഉള്ളൊരു ഇതെങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അതിലൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു മൊത്തം. പിന്നീട് സ്ഥലം പറയും, നീ ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി, ആ ഒരു മൂഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി. കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ അതിന് കൂട്ടുകൂടണ്ട, എന്നാൽ പിന്നെ ഒറ്റയ്ക്ക് അതിന് രീതിയിൽ നടക്കുക. മറ്റേ ഫ്രൈസും കബാബും ബ്ലാക്ക് ടീ ചേട്ടൻ ഗ്രിൽ ചിക്കൻ.
നമ്മള് രാവിലെ വരുമ്പഴത്തേക്ക് ഒരു ബൗളിൽ ആ ചേട്ടൻ ഫ്ലാറ്റിയിലൂടെ 10 മുട്ട ഇങ്ങനെ കൊണ്ടുവരും. അതൊരു സംഭവം ചേട്ടനുള്ള മുട്ടയായിരുന്നു. അപ്പൊ അതിന്ന് ഇടയ്ക്ക് കുട്ടി അമ്മ കലിപ്പായ എന്നിട്ട് പോയോട് ഞാനങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് രണ്ടു മുട്ടല്ലേ എടുത്തോളൂ പാവം. ഇവൻ അതിനു മുമ്പ് രണ്ടു മുട്ട കഴിച്ചു. സത്യം പറഞ്ഞ ഫുഡടിയായിരുന്ന ഉറപ്പായിട്ടും കൂടുതലും അതെ വിശപ്പില്ലെങ്കിലും കഴിക്കാന്നുള്ളായിരുന്നു. കുറച്ചുകൂടി ഹ്യൂജ് ഒരു 95 kg ഒക്കെ കയറ്റി ഞാൻ 83 ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. 83-82 ഇതിനു വേണ്ടിട്ട് 95 kg എല്ലാവരും ഷൂട്ട് കഴിഞ്ഞ് രാത്രി ഒക്കെ വന്നിരിക്കുമ്പോഴേക്കും ഞാൻ വെളുപ്പിനുണ്ട് ജിമ്മി പോകും. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു വൈകുന്നേരം ഷൂട്ട് ചെയ്യുമ്പോഴാണ് വൈകുന്നേരം ജിമ്മി പോയി. ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്ത് വന്നിരിക്കുമ്പോഴേക്ക് ജിത്തുൻ്റെ അടുത്ത് മച്ചാരെ എന്താ ശ്രദ്ധ കൊടുത്ത് വിഷമമായിപ്പോ നമുക്ക് നമ്മള് കാരണം ഇവൻ കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് അത് മൈൻഡ് ചെയ്തില്ല ചെയ്തോട്ടെ. സീനാണ് ഇനി മതി ഇത്ര മതി ഇത്ര മതി ഇനി കൂട്ടണ്ട. നിങ്ങൾ ഫുൾ ടൈം കബാബ് നമ്മളും ശരീരം അവിടുത്തെ ബിരിയാണികളൊക്കെ അമ്മനഹള്ളി ഏരിയയിലുള്ള ബിരിയാണികൾ സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഫഹദൊക്കെ വരുമ്പോഴാണെങ്കിലൊക്കെ തന്നെ നമ്മളെപ്പോഴും വെളുപ്പിനെ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് ഇഡലിയും ഇഡലിയും മട്ടം ഇഡലിയും പോർക്ക് ഇതൊരു ശീലം ബിരിയാണി അങ്ങനെ ഡൊണ്ണ ബിരിയാണി ഡൊണ്ണ ബിരിയാണി ഡൊണ്ണ ബിരിയാണി അവിടെ ഉള്ളതാണ് ഒരു പച്ചക്കളർ റൈസ് പച്ചക്കളർ ഫുഡൊക്കെ ഒരുപാട് കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ഫഹദിക്കട കൂടെ ഉള്ള എക്സ്പീരിയൻസ്? കൂടെ അഭിനയിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞൊക്കെ തരുമായിരുന്നു നിങ്ങൾക്ക്? നമുക്കൊരു നമുക്കൊരു ഒരു ഒരു എന്താ പറയണ്ടോ ഒരു ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒക്കെ ഉണ്ടായിരുന്നു. അത് ഫഹദ് തന്നെയാണ് ഒരു ഐസ് ബ്രേക്ക് പോലെ ചെയ്തത്. കാരണം ഒരു മൂന്നാമത്തെ ദിവസം ഒക്കെ ആയപ്പോ ഫഹദ്ക്കാണ് നമ്മുടെ അടുത്ത് ഫഹദ്ക്ക് വന്നിട്ടാണ് നമ്മളെ പിടിച്ചെടുത്ത് സംസാരിച്ച് ഒന്ന് അപ്പോഴാണ് ഒന്ന് ഓക്കെ ആയത്. അതുവരെ നമുക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു പേടിയല്ല നല്ല പേടിയൊക്കെ. പിന്നെ പിന്നെ പേടിയൊക്കെ മാറി ത്രില്ലായി പുള്ളിക്ക് പേടിയാകും. പിന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പുള്ളി വരില്ലായിരുന്നു അടുത്തോട്ട്. ബൊമ്മാരെ അങ്ങോട്ട് പോകും ഞങ്ങൾ അങ്ങോട്ട്. അല്ല നമ്മളിപ്പോ പടം കാണുമ്പോഴും ഫഹദിക്കടെ പെർഫോമൻസ് കണ്ടിട്ട് എന്താണ് ഈ മനുഷ്യൻ കാണിക്കണെന്നുള്ള ഫീൽ ആയിരുന്നു. അപ്പൊ നിങ്ങൾ അവിടെ നേരിട്ട് കാണുമ്പോ നിങ്ങൾ മാറുന്നിട്ട് എന്താ അല്ലേ അങ്ങനത്തെ അതെ. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ക്ലൈമാക്സിനൊക്കെ വേറെ ലെവലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഈ ഗുണ്ടാളുടെ ഒക്കെ ഒരു കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു ജിത്ചേട്ട? അത് ബാംഗ്ലൂരിന്ന് ഓഡിഷൻ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഓഡീഷന്റെ ടൈമിൽ നമ്മുടെ റോഡ് നിറയെ ഗുണ്ടകളായിരുന്നു. അവിടെ എന്തോ ഗ്യാങ് മാർ നടക്കുമെന്നാണ് ആൾക്കാർ വിചാരിച്ചത്. നമ്മുടെ ഒരു ചെറിയ റോഡിലാണ് ഈ പറഞ്ഞ ഹോൾ ഉള്ളത്. അപ്പൊ ആ ഹോളിൽ വെച്ചിട്ടാണ് ഈ പറഞ്ഞ ഓഡീഷൻസ് നടക്കുന്നത്. അപ്പൊ ഓഡീഷൻസിന് വന്ന ഗുണ്ടകളൊക്കെ റോഡ് ചെന്നിട്ട് ഫുൾ നോക്കും. വെളിയിൽ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഗുണ്ടകൾ അവിടെ ഇവിടെ മാറിയിരിക്കുന്നു. എന്തോ കൊട്ടേഷനുമായിട്ട് വന്നിട്ടുള്ളതാണ് എന്നുള്ള ഒരു ഫീലായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ബാംഗ്ലൂര് ഗുണ്ടകളായിട്ട് അഭിനയിക്കുന്ന എല്ലാ ആൾക്കാരും ഇതിൽ ആവേശത്തിൽ വന്നിട്ടുണ്ട്. അത് ബാംഗ്ലൂരിന്ന് കുറച്ച് റിയൽ ആൾക്കാരുണ്ടായില്ലേ? ഇല്ല അതൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കഥ അടിച്ചിറക്കുന്നതാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിലെ ഗുണ്ടകൾ പോരാണ്ട് നമ്മൾ മൈസൂരിൽ നിന്നൊക്കെ ഗുണ്ടകൾ ഇറക്കണി. ഗുണ്ടകൾ തീർന്നു ലാസ്റ്റ് കഴിയുമ്പത്തേക്ക് ഗുണ്ടകൾ തീർന്നിട്ട് മൈസൂരിലെ ഗുണ്ടകൾ മറ്റേ പുറത്ത് കർണാടകയിലെ തന്നെ വേറെ വേറെ സ്ഥലത്തു നിന്നുള്ള ഗുണ്ടകളൊക്കെ വന്ന് അപ്പൊ എല്ലാവരും ഗുണ്ടകളുടെ ഒരു സംഗമമായിരുന്നു അവസാനം. ആ ഗുണ്ടകളുടെ ഇടയിലേക്കാണ് ഞാൻ ആക്ച്വലി ആ ഗുണ്ടകളോടൊപ്പം നിൽക്കുമ്പോ ഞാൻ ഭയങ്കര ചെറുതാ. അവര് അടിപൊളിയാണ്. അവര് കൊറേ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ. അതെ അവര് ഈ പറഞ്ഞ ഒരുപാട് ചെറിയ പരിപാടി കുടിക്കുന്നു. അവരോട് നിൽക്കുമ്പോ പെട്ടെന്ന് സഞ്ചേട്ടൻ തോളിലൊക്കെ വന്ന് കൈയിടുമ്പോ ഞങ്ങൾ ഇങ്ങനെ അവരൊന്നും ഞാൻ അത്ര എഴുകി ചേരുന്നിരുന്നു കഥാപാത്രമായിട്ട് മാറിയത് തിരിച്ചറിയാൻ പറ്റില്ലല്ലേ. ബിബിമോ ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പി അല്ലേ? എന്ത് പറഞ്ഞു ഫസ്റ്റ് മൂവി കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് ഒക്കെ? ആ എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അങ്ങനെ ബൂട്ട് ക്യാമ്പ് ബോയ്സ് എല്ലാരും
ആരോ പറഞ്ഞുവിട്ടിട്ടുണ്ട്, അതാരോ പറഞ്ഞുവിട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു കഥ ചെന്ന് ഡിസ്ക്രൈബ് ചെയ്തപ്പോഴേക്കും എന്തായിരുന്നു? കാരണം ഓൾറെഡി ഇതിപ്പോ നമ്മ എല്ലാരും പറയും മമ്മൂക്കയുടെ മറ്റേ പഴയ ചട്ടമിനാറിലെ ഒരു സാധനം പറയുന്നുണ്ട്, അപ്പൊ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ എന്തായിരുന്നു ഫഹദിക്കയുടെ റെസ്പോൺസ്? ഫഹദ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കഥ കേട്ട് കഴിഞ്ഞ്. നമ്മൾ ഇതിന്റെ അവിടെ ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള റിയൽ ക്യാരക്ടേഴ്സിന്റെ കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് രണ്ടുപേർക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരാളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഈ ഒരു ഈ ക്യാരക്ടർ ടോട്ടലി ഡിസൈൻ ചെയ്തെടുത്ത് ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ്, അതായത് ഷൂട്ടിന്റെ പ്രോസസ്സിലാണ് ഈ ക്യാരക്ടർ പൂർണ്ണമായിട്ടും ഇങ്ങനെയാണ്. അല്ലാതെ ഈ ക്യാരക്ടറിന്റെ ഒരു ബേസിക് ഐഡിയ, ഇതിന്റെ ഒരു പാസ്റ്റ്, നമ്മൾ സിനിമയിൽ പറയാത്ത ഒരു പാസ്റ്റും ഇയാൾക്ക് എന്തൊക്കെ മൈൻഡിൽ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് ഇയാൾ എങ്ങനെയായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഷോർട്ടായിട്ട് നമ്മൾ സിനിമയിൽ പറഞ്ഞ കഥയ്ക്ക് ഒരു എക്സ്പാൻഡഡ് വേർഷൻ ഉണ്ടായിരുന്നു, അത് നമ്മൾ തമ്മിൽ സംസാരിക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു വേർഷൻ ആയിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് രംഗ എന്താണെന്നുള്ളൊരു ഒരു ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കിയിട്ടാണ് ഷൂട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഷൂട്ടിൽ വന്നിട്ടാണ് പിന്നെ രംഗ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് പുള്ളിയാണ് അത് ക്രാക്ക് ചെയ്തെടുത്തത്. ഈ സെറ്റിന്റെ ഇടയിൽ വെച്ച് കഥ മാറ്റുമായിരുന്നു അജിത് ചേട്ടൻ? രോമാഞ്ചത്തിലൊക്കെ ചെറിയ പരിപാടികൾ സ്പോട്ട് ഇവിടെ ഉണ്ട്. ചെറിയ ഇവിടെ വെച്ചാല് ശാന്തന്റെ ക്യാരക്ടർ 3 ദിവസത്തെ ക്യാരക്ടറായിരുന്നു. അതായത് ഇവര് രണ്ടുപേരുമായിരുന്നു ത്രൂ ഔട്ട് പടത്തിൽ ട്രാവൽ ഉള്ളത്. അപ്പൊ വന്ന് ഇവരുടെ ആദ്യത്തെ 2 ദിവസത്തെ ഷൂട്ടിന് ശേഷമാണ് ഇവരുടെ അടുത്ത് പറയുന്നത് നീ ഇവരുടെ കൂട്ടത്തില് ഫുൾ ടൈം ഉണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ പെങ്ങടെ കല്യാണം പോലും കൂടാൻ പറ്റാണ്ട് പടത്തിന്റെ ഭാഗമായി മാറിയ ആളാണ് ഇവൻ. ആക്ച്വലി ഇവന്റെ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ പോവാൻ വേണ്ടി ബാഗ് പാക്ക് ചെയ്ത് നാളെ പോണം. അന്ന് രാത്രിയാണ് ചിത്തു വന്നിട്ട് മച്ചാ നീ പോണ്ട, നീ ഇതില് ത്രൂ ഔട്ട് ക്യാരക്ടറായിട്ട് സെറ്റ് ചെയ്തിട്ട്. അപ്പം ഈ പറഞ്ഞ പോലെ കഥയ്ക്ക് നമ്മൾ സ്ക്രിപ്റ്റ് എടുത്ത സ്ക്രിപ്റ്റ് ചെയ്ത പോലെ അല്ല സിനിമ ഷൂട്ട് ചെയ്ത് പോയത്. അപ്പം ആ ചേഞ്ചസ് നമ്മൾ ഷൂട്ട് ചെയ്ത് കാണുന്ന ചേഞ്ചസ് അങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്താണ് പോയിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഇവന്റെ ക്യാരക്ടർ വന്നപ്പോഴത്തേക്ക് തന്നെ സ്ക്രിപ്റ്റ് പൊളിഞ്ഞ്, പിന്നെ അങ്ങോട്ടിനി 3 പേരാണ്. അപ്പൊ പോകെ പോകെയാണ് ഈ പരിപാടി എല്ലാം ഡെവലപ്പായി. ഞാൻ വീണ്ടും ഒരു റൗണ്ട് എഴുതി, കുറച്ച് പകുതി വരെ എഴുതിട്ട് പിന്നെ എഴുത്ത് ഉപേക്ഷിച്ചു. ഇനി ഷൂട്ട് ചെയ്യാന്നുള്ള മൂഡിലായിരുന്നു ബാക്കി പിടിച്ചത്. അങ്ങനെ അവൻ ത്രൂ ഔട്ട് ക്യാരക്ടറായി. കുട്ടിയുടെ കാസ്റ്റിംഗിന് ശേഷമാണ് ഈ പറഞ്ഞ ഇവര് തമ്മിലൊരു കോൺഫ്ലിക്ട് സീൻ, ഇവന്റെ സംസാരത്തിന്റെ പേരിലുള്ള ഒരു കോൺഫ്ലിക്ട് സീനൊക്കെ ആയത് കുട്ടിയുടെ കാസ്റ്റിംഗിന് ശേഷമാണ്. അപ്പൊ സിനിമ ഒരിക്കലും ഒരു എഴുത്തിൽ നിന്ന് മാത്രം സംഭവിക്കുന്നില്ല, അത് അതിനൊരു വളർച്ച സംഭവിക്കുന്നുണ്ട് എപ്പോഴും. ഞങ്ങളിത് ഇതിങ്ങനെ ശാന്തൻ ഇങ്ങനെ കംപ്ലീറ്റ് ആയാലോ എന്നൊരു ചിന്ത വന്നിട്ട് ഞാനത് സമീർക്ക് എടുത്ത് ഡിസ്കസ് ചെയ്യണം. സമീർക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, സമീർക്ക് അത് പോലെ അടിപൊളി, വേറെ ഡിസ്കഷൻ ഒന്നുമില്ല. അപ്പൊ തന്നെ പുള്ളിക്ക് അത് ഓക്കെയാണ്, ശാന്തൻ ത്രൂ ഔട്ട് വരുന്നത് 100% ഓക്കെ ആയിരുന്നു. അപ്പൊ ഈ ഡിസ്കഷൻ നടക്കുമ്പോൾ ഇവന്റെ കോള്, ചേട്ടാ ടിക്കറ്റ് മറ്റേ പെങ്ങളുടെ കല്യാണം എങ്ങനെയുണ്ട്, ഞാൻ നാളെ പറയടാ എന്ന് പറഞ്ഞിട്ട് നാളെ പോയിട്ട് പെങ്ങളുടെ കല്യാണം കൂടണമെന്നുണ്ടോ ചേട്ടാ? അത് നിന്നെ ത്രൂ ഔട്ട് ഇവരുടെ കൂടുതൽ ഫുൾ പടത്തിൽ പിടിക്കാൻ പെങ്ങളുടെ കല്യാണം കൂടണ്ടേ കൂടുതലാണ്. ഞാനിപ്പോ അവിടെ ഇല്ലെങ്കിലും എന്റെ വാപ്പ നടത്തിക്കൊള്ളു പണി എടുക്കേണ്ട ഒരു പെങ്ങളുടെ കല്യാണം ആൾക്കാരെയും നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അവിടെ നിന്ന് അത് ചെയ്യാനുള്ള ചെയ്തത്. ഇവിടെ ഞാൻ കല്യാണം ഞങ്ങൾ നടത്തിക്കൊള്ളു. ഇവരുടെ കൊറേ സംഭവങ്ങൾ കയ്യിൽ നിന്നിട്ടുണ്ടാവുമല്ലോ ഒരുപാട് കാര്യങ്ങൾ, അതിൽ ഏറ്റവും ചിത്തചേട്ടന് ഭയങ്കര ഇഷ്ടമായത് ഏതായിരിക്കും? എന്താ വെച്ചാൽ നമ്മൾ ഏതാണ് കയ്യിൽ നിന്നിട്ടത് ഏതാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ല. പഠന ടോട്ടാലിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് വന്നതുകൊണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി വന്നതുകൊണ്ട്, അപ്പൊ ഇത് അവരുടെ ഇത് ഇവന്റെ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അറിയില്ല ഏതാണ് കൈ നിട്ടത് എന്നുള്ളതൊന്നും. കാരണം നമുക്ക് സ്പോട്ടിൽ കാണുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു ഇവിടെ ഇത് പുതിയതാണത് കൊള്ളാലോ, അതുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഏതാണെന്നൊന്നും അങ്ങനെ ഓർമ്മയില്ല. ബാംഗ്ലൂർ ലൈഫിൽ ഇതുപോലെ അല്ല, അങ്ങനെയല്ല, ചെറുതായിട്ടൊക്കെ അവിടെ ഇവിടെ തൊട്ടുപോകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടെന്നുള്ളത് മാത്രം, ഇൻസിഡൻസുകൾ ഉണ്ട് മാത്രം. അപ്പൊ ജിത്തു ചേട്ടൻ അവിടെ ഉള്ള സമയം ഇവരോട് കഥയൊക്കെ പറയായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയം ഇങ്ങനെയൊക്കെ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ് ഷൂട്ട് മൊത്തം?
അടിപൊളിയായിരുന്നു. നമുക്ക് ഒരു വർഷം ഒരു കോഴ്സ് പഠിക്കാൻ പോയത്. അതെ, നമ്മൾ ഏതാണ്ട് ഒരു 8-9 മാസം ഒരു വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു, ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ എപ്പോഴും ഇതുപോലെ തന്നെ നമ്മുടെ കൂടെ ആ ഫ്ലോറിൽ നമ്മുടെ കൂടെ നിന്ന നവീനിക്ക, നവീനിക്കായിരുന്നു നമ്മളോട് ഈ ഇതിൽ ഈ പ്രോസസ് മൊത്തം നവീനിക്ക ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവിടുന്ന് ബാംഗ്ലൂർ വിട്ടതിന്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്ലൈമറ്റും നല്ല ഫുഡും ഷൂട്ടും, നമ്മളൊരു ലൂപ്പിലായിരുന്നു കുറച്ചാള്. പറഞ്ഞാൽ ഷൂട്ട് കഴിയുന്നു, റൂമിൽ ആയിരുന്നു, കഴിക്കുന്നു, കിടക്കുന്നു, അടുത്ത ദിവസം ഷൂട്ടിന് വന്ന് തിരിച്ച് കിടക്കുന്നു, ഷൂട്ടിന് വന്നു, പിന്നെയും വരുന്നു. ഇത് തന്നെ ആയിരുന്നു പറഞ്ഞത്. നല്ല രസമായിരുന്നു. ഇപ്പോ കാസ്റ്റിംഗ് പേര് മറ്റേ നമ്മുടെ നഞ്ചപ്പന്റെ ക്യാരക്ടർ, അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ലൈക് സംസാരിക്കാൻ പറ്റാത്ത ഒരാളുടെ ആണെങ്കിലും, പിന്നെ ആ രണ്ട് ബംഗാളീസ് ആയിട്ട് ചെയ്ത അവരെയൊക്കെ എങ്ങനെയായിരുന്നു കാസ്റ്റ് ചെയ്തത്? അവരെയൊക്കെയാണ് കുറച്ച് കഷ്ടപ്പെട്ട് കാസ്റ്റ് ചെയ്യേണ്ടി വന്നത്. കാരണം നമുക്ക് ഇവരെയൊക്കെ എന്ന് വെച്ചാൽ ഇവരെ കണ്ടിട്ടാണ് നമ്മൾ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തത്. അവരുടെ ക്യാരക്ടർ എഴുതപ്പെട്ട ക്യാരക്ടറായിരുന്നു. അപ്പൊ അതുപോലുള്ള ആളുകളെ നമുക്ക് കണ്ടുപിടിക്കണായിരുന്നു, ആ റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ചുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കുറച്ചധികം കൂടുതലും സോഷ്യൽ മീഡിയയിലാണ് തപ്പിയത്. ആ രണ്ടുപേരെ കണ്ടുപിടിച്ച് സോഷ്യൽ മീഡിയ തന്നെയാണ്. നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ ചേതൻ മാസ്റ്റർ ഉണ്ട്, അപ്പൊ ചേതനാണ് ഒരു ഓപ്ഷൻ തന്നത്. അപ്പൊ അങ്ങനെ വീഡിയോസ് കണ്ടിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ അയച്ചു തന്നിട്ട് അങ്ങനെയാണ് അവരെ വിളിച്ചിട്ട് ഓഡിഷൻ ചെയ്ത് അവരെ ആകുന്നത്. നഞ്ചപ്പയെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു മാർഷൽ ആർട്സ് ടീച്ചറാണ് പുള്ളി. അപ്പോൾ അത് നമ്മുടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ സായി ആണ് പോയിട്ട് കണ്ടുപിടിച്ചത്. സായി അവിടെയുള്ള ആളാണ്. അപ്പോൾ പുള്ളി പോയിട്ട് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരാളുടെ വീഡിയോ അയച്ചു തന്നു. അപ്പം വീഡിയോ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഓക്കെ, പുള്ളിയെ നേരെ വിളിച്ച് ഒരു റൗണ്ട് ചുമ്മാ ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കി. പുള്ളിക്കാരനാണ് സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. പുള്ളി ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് കൊടുത്തത്, ജീവിതത്തിൽ പുള്ളിക്ക് ഒന്നും ചെയ്യാനില്ല. പുള്ളി പറഞ്ഞു ഞാനെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഞാനിപ്പം ഒരു 40 വർഷമായിട്ട് മാർഷൽ ആർട്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളി വന്നിട്ട് പുള്ളി ഭയങ്കര ക്യൂരിയസ് ആയിട്ടാണ് സിനിമയെ അപ്രോച്ച് ചെയ്തത്. പുള്ളിക്കത് പുള്ളി എന്തോ പുതിയത് പഠിക്കുന്ന ഒരു ഒരു എനർജിയോട് കൂടിയാണ് പുള്ളി നിന്നത്. ഫുൾ ടൈം നമ്മുടെ അടുത്ത് ഒന്ന് ചോദിച്ചു എന്താ ഇത് എങ്ങനെ ചെയ്യാനുള്ള കാര്യം, ഓ അതുകൊണ്ടാണല്ലേ. അപ്പോൾ ഭയങ്കര രസമായിരുന്നു പുള്ളിയായിട്ടുള്ള പരിപാടി. പുള്ളി ഭയങ്കര എനർജിയാണ്. പുള്ളി 8-pack ആണ് പുള്ളി. പുള്ളി ഷർട്ട് ഊരിയിറങ്ങി പണി പാളിയാണ്. ബാക്കി എല്ലാവരും മാറിപ്പോയാലും പുള്ളിക്കുള്ള പ്രായം, പുള്ളിക്ക് ശരിക്കുള്ള പ്രായം പുള്ളി ഷർട്ട് ഊരിയ ഫീൽ ചെയ്യില്ല. അപ്പൊ നമ്മള് ഞാൻ ആ പുള്ളിയെ വേഷം കെട്ടിച്ച് കൊണ്ടുവന്നു വിചാരിക്കും ആളുകൾ. അങ്ങനത്തെ ബോഡിയാണ് പുള്ളിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഊരിച്ചില്ല. ഇല്ല, ഊരിച്ചില്ല, അതിന്റെ ആവശ്യമില്ല. പിന്നെ അവന്മാര് ഫൈറ്റേഴ്സ് പുള്ളി അവന്മാര് നിൽക്കുമ്പോ സെറ്റിലേക്ക് വരുമ്പോ മര കാണാനില്ല. ഇവിടെ അടുത്തുന്ന ആളാ കറങ്ങുമായിരിക്കും ചിലപ്പോ. അവന്മാര് പ്രാക്ടീസ് ചെയ്യുന്ന എപ്പോഴും പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. അത് പ്രാക്ടീസ് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ബാക്കിലൊക്കെ സൗണ്ട് വരും, ഇങ്ങനെ കറങ്ങി പോകുന്നു. പിന്നെ ഇവര് ഓൾറെഡി ട്രെയിൻഡ് ആണ്. അപ്പൊ ഞാൻ എന്തായാലും പിന്നെ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ളതാണ് അവര്. അവന്മാരൊക്കെ ജനിച്ചു വീണ തന്നെ മാർഷൽ ആർട്സ് പരിപാടി ആയതുകൊണ്ട്. പിന്നെ ഈ പറഞ്ഞ നെഞ്ചപ്പയാണെങ്കിൽ 40 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, അവിടുത്തെ ടീച്ചറാണ്. അപ്പൊ ഞാൻ പോയിട്ട് ഇതേപോലെ പോയി ഒരു 1 week പഠിച്ച് അതിലോട്ട് വന്നോണ്ടിരിക്കണേ. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോയി പഠിച്ച് അവിടെ ബാംഗ്ലൂർ പോയിട്ട് 1 week പോയി ട്രെയിൻ ചെയ്ത് പഠിച്ച്. പിന്നെ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് അവരെ അത്രയും കട്ടിപ്പണി ഉണ്ടായില്ല അല്ലേ. അപ്പൊ സീൻ പറന്നിടിയല്ലേ, നമ്മൾ നിന്നിടി. ഓക്കെ, അത് കാരണം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ, അങ്ങനെ ചെയ്തു. പിന്നിപ്പോ ഇതില് മെയിൻ ആയിട്ടുള്ളത് സോങ്സ് ആണ് ഏറ്റവും എല്ലാം ഭയങ്കര ഹിറ്റ് ആയത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇറങ്ങിയ സമയം താഴെ കമന്റ്സിലൊക്കെ ആണെങ്കിലും ഞാൻ വിചാരിച്ച ഇലുമിനാന്റി സോങ് ശരിക്കും പടത്തിൽ ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ ലാസ്റ്റ് ആ ഒരു ചെറിയ ഇതിൽ മാത്രമേ വന്നിട്ടുണ്ടായി. തിയേറ്ററിലൊക്കെ ഫുൾ ഡാൻസും ബഹളവും അതല്ലേ, അതാണല്ലോ ഏറ്റവും പ്രധാനം. അതെ അതെ, പടം കണ്ട് ഇറങ്ങുമ്പോ ഓളം ഉണ്ടാക്കാനുള്ള. അല്ല, അത് കഴിഞ്ഞിറങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു ഇതാണ് ഗുഡ് ടൈംസ്, പടം കഴിഞ്ഞാലും എല്ലാരും അവിടെ ഇരിക്കണം. സാധാരണ കഴിഞ്ഞ എല്ലാരും അങ്ങനെ എഴുന്നിട്ട് പോവാണ് ചെയ്യാറ്. കഴിഞ്ഞപ്പോഴും തീരണ പാട്ടുകളുടെ ഒരു ഡിസ്കഷൻ എങ്ങനെയായിരുന്നു സോങ്സ് ചെയ്യുന്ന സമയം പടത്തിന് വേണ്ടി? ആദ്യം ചെയ്ത പാട്ട് ഇല്ലുമിനാറ്റി ആണ്. അപ്പൊ ഇല്ലുമിനാറ്റി ചെയ്യുന്നത് നമ്മൾ ഷൂട്ടിന് മുന്നേ ചെയ്തു. അപ്പൊ ഷൂട്ടിന് മുന്നേ ചെയ്യുമ്പോ സുഷിനുമായിട്ട് ഡിസ്കസ് ചെയ്ത ഒരേ ഒരു കാര്യത്തിൽ ഈ പാട്ട് ഹിറ്റാവണം. ഈ പാട്ട് ഹിറ്റായിട്ട് നമ്മള് റിലീസിന് മുന്നേ ഹിറ്റാക്കി ആൾക്കാർക്ക് പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടായിട്ട് വേണേൽ സിനിമയ്ക്കകത്ത് നമ്മൾ പലയിടത്തും മൊബൈലിലും ഒക്കെ പ്ലേസ് ചെയ്യുമ്പോൾ ആ ഒരു തിരിച്ചറിയണം ആ പാട്ടിനെ. അപ്പൊ അങ്ങനെ ഒരു പാട്ടാവാൻ വേണ്ടിയിട്ട് ചെയ്ത പാട്ടാണ്. അപ്പോൾ സുഷീൻ എന്നോട് പറഞ്ഞു, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തള്ളായി പോവും സുഷിനെ കുറിച്ച്. പക്ഷെ സുഷീൻ പല സ്ഥലത്ത് പോയിട്ട് പടത്തെക്കുറിച്ച് തള്ളുന്നതുകൊണ്ട് തിരിച്ച് സുഷിന് വേണ്ടിയിട്ട് തള്ളു. സുഷീൻ പറഞ്ഞത് അങ്ങനെ ഹിറ്റാവുന്ന പാട്ടുണ്ടാക്കാൻ എളുപ്പമാണ് എന്നാണ് സുഷീൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടാക്കിയ പാട്ടാണ് ഇലുമിനാറ്റി, എളുപ്പത്തിൽ ഉണ്ടാക്കിയ പാട്ട്. ബാക്കിയൊക്കെ ആയിരുന്നു ടഫ്. ആ ഹിറ്റ് ഉണ്ടാക്കാൻ അത് അത് എളുപ്പമാണ്. എന്നാലും പുള്ളി പറഞ്ഞത് ഇത് ഇതേ രീതിയിലാണ് പുള്ളി പറഞ്ഞത്, ഹിറ്റ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അത് എളുപ്പമാണ്.
അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയ പാട്ടാണ് ഇലുമിനാറ്റി. പിന്നെ ബാക്കിയെല്ലാം ഈ പറഞ്ഞ ഷൂട്ടിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. ഷൂട്ടിന് ശേഷം ഒരു 25 ദിവസം ഉണ്ടായിരുന്നു സുഷിന് 8 പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു മാസം ഉണ്ടായിരുന്നു സുഷിന് ടോട്ടൽ സ്കോർ തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 25 ദിവസത്തിൽ 8 പാട്ടും ചെയ്തു, സ്കോറിനിടയ്ക്ക് വേറൊരു പാട്ടും ചെയ്തു. അതായത് എനിക്ക് തോന്നുന്നു ഇത്രയും ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റുകളെ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്ന വേറൊരു ആൽബം ഇല്ലാന്ന് തോന്നുന്നു. കാരണം നമുക്ക് കൂടുതലും സിനിമയിൽ ഉപയോഗിക്കാത്ത വോയിസുകളാണ് കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫ്രഷ്നെസ്, ആ ഒരു ഫ്രഷായിട്ടിരിക്കാൻ നമ്മൾ കുറേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് ഒരു ഒരു സ്റ്റോറി എന്ന് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാരണ ഗ്യാങ്സ്റ്റർ സ്റ്റോറിയാണ്. അപ്പോൾ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഈ പറഞ്ഞ ഒരു ഫ്രഷ്നെസ്സാണ്. നമ്മളിത് പറയുന്ന ഒരു ടീൻ പെർസ്പെക്റ്റീവിലാണ്, അതായത് ഒരു ടീനേജ് ആയിട്ടുള്ള പിള്ളേരുടെ പെർസ്പെക്റ്റീവിലാണ് നമ്മളിതിനെ കഥ പറയുന്നത്. അത് മാത്രമാണ് ഇതിൻ്റെ പുതുമ. അപ്പോൾ ആ പുതുമ എല്ലാ മേഖലയിലും നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അത് മ്യൂസിക്കിലാണെങ്കിലും എല്ലാ എഡിറ്റിങ്ങിലാണെങ്കിലും ക്യാമറയിലാണെങ്കിലും. സമീർക്കൊക്കെ ചെറിയ പയ്യനായിരുന്നു ഷൂട്ട് ചെയ്യുന്നത്. വൈബ് ഭയങ്കര രസമായിരിക്കും അല്ലേ? അതല്ല ഇപ്പൊ ബിജിഎമ്മിന്റെ കാര്യം, ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ആണെങ്കിലും ആ സമയത്തൊക്കെ ഞാനിരുന്ന്. പിന്നെ അതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത് സൗണ്ട് മിക്സ് ചെയ്ത വിഷ്ണുവിന്റെ കാര്യമാണ്. അതായത് നമ്മൾ ഈ സിനിമയ്ക്കകത്ത് എന്ത് കേൾക്കണം എന്ത് കേൾക്കണ്ടെന്ന് തീരുമാനിച്ചത് വിഷ്ണുവാണ്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. എല്ലാ സീനുകളിലും ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും ഫോർഗ്രൗണ്ടിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഒരുപാട് കേൾക്കുന്നുണ്ട്, ഒരുപാട് സൗണ്ടുകളുണ്ട്. ഇതിൽ എന്ത് കേൾക്കണം, എന്ത് കുറച്ച് കേൾക്കണം, എന്ത് കൂടുതൽ, ഇത് ഭയങ്കര ടഫായിട്ടുള്ളൊരു തീരുമാനമാണ്. അപ്പോൾ നമ്മളത് അത് വിഷ്ണുവിനെ പോലൊരു ഡിസൈനർ ഇതിനകത്ത് വന്നിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കിത് ഭയങ്കര വിഷമമായി പോയി. കാരണം എനിക്ക് ആ ജഡ്ജ്മെൻറ്റ് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. അത് വിഷ്ണു ഗോവിന്ദാണ് അത് പുൾ ഓഫ് ചെയ്തത്. അത് ഭയങ്കര ഒരു പരിപാടിയാണ്. പിന്നെ വിനായകൻ്റെ കാര്യം എനിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വിനായകും ഈ പറഞ്ഞവർ ഭയങ്കര പണിയെടുത്തിരിക്കുന്നത്, ഒരു സമാഹാരം എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ആവേശം എന്ന് പറഞ്ഞാൽ അവരൊരു കവിതാ സമാഹാരം എടുത്തുകൊണ്ട് മൊത്തത്തിൽ എല്ലാവരും ആവേശത്തിൽ നല്ല പണിയെടുത്തിട്ടുണ്ട്. നല്ല പണിയെടുത്തു. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇതിനകത്ത് എന്താ വെച്ചാൽ എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയത് ഒരു ലോറി നിറയെ ടാലൻസാണ്. ഈ ടാലൻസിനെയൊക്കെ വെച്ചിട്ട് അവരുടെ കോൺട്രിബ്യൂഷൻ കൊണ്ട് തന്നെ സിനിമ വലുതായി. അത് ഭയങ്കര എനിക്ക് അതുകൊണ്ട് എനിക്ക് ഭയങ്കര എളുപ്പം പ്രോസസ് ആയിരുന്നു. ആ ടാലൻസിനെ പിക്ക് ചെയ്തതും വളരെ ശ്രദ്ധിച്ചായിരുന്നില്ല. നസ്രിയ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട് ഞാനൊക്കെ കട്ട് പറഞ്ഞപ്പ തന്നെ ക്യാരക്ടർ വിടും, പക്ഷെ ഫാദിക്ക അങ്ങനെ അല്ല, ക്യാരക്ടർ അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഫാദ് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ, അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിലിരിക്കുമ്പോൾ ആ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ട് വന്നിരുന്ന ഒരു സൈഡിലിരിക്കുന്ന ആളാണ് ശരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഷൂട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഫാദ് നസ്രിയയും നമ്മുടെ ഫ്ലാറ്റിലേക്ക് വരുമ്പോൾ ഫാദ് എടാ മോനെ എന്തുണ്ട് എന്ന് ചോദിച്ചിട്ട് കയറി വരുന്നത്. അപ്പോൾ നസ്രിയ ക്യാരക്ടറാണ് കേട്ടോ, ക്യാരക്ടറാണ്, അല്ലാണ്ട് പുള്ളി ഇങ്ങനെ ബിഹേവ് ചെയ്യില്ല. എന്നിട്ട് വന്നിരുന്ന് കാലൊക്കെ കയറ്റി വെച്ചിരുന്നത് ആ പറടാ ഫുൾ സൗണ്ട്. അപ്പോൾ പുള്ളി അങ്ങനെയാണ് കുറച്ച് നാൾ അങ്ങനെയാണ് ബിഹേവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അല്ല അത് ആദ്യത്തെ ഒക്കെ കാണിക്കുമ്പോൾ ഭയങ്കര സൈലൻസ് അല്ലേ, ജസ്റ്റ് എക്സ്പ്രഷൻസും കാര്യങ്ങളും മാത്രമേ. പെട്ടെന്ന് അടി അടിച്ചപ്പോ ഞാൻ വരെ തിയേറ്ററിൽ ഇങ്ങനെ ആയി പോയി. ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ? സൗണ്ടും പിന്നെ അത്ര ആളുകൾ എണീറ്റ് അല്ലേ ഇനിയിപ്പൊ ഇനി വെച്ചടി വെച്ചടി കൊറേ സിനിമകളൊക്കെ വരും തോന്നുന്നു. പ്രൊജക്ഷനെ കുറിച്ചൊന്ന് ഡിസ്ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞേക്കുന്നവർ. അല്ല രാജമോഹൻ അങ്ങനല്ലേ പറഞ്ഞു. ഏറ്റവും ചലഞ്ചിങ് പാട്ട് ഏതായിരുന്നു ഷൂട്ട് ചെയ്യാൻ? ലാസ്റ്റ് ഒക്കെ ഷൂട്ട് ചെയ്ത ഇതായിരുന്നു ചലഞ്ചിങ്. എല്ലാം ഈ പറഞ്ഞ പോലെ ഓരോരോ പുതിയ കാര്യങ്ങളായിരുന്നു ഷൂട്ട് ചെയ്യാൻ. അപ്പൊ അത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്നുള്ളതാണ്. ഈ ഒരു ആ സോങ് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് 1000 പേരെ വെച്ച് ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. നമ്മൾ 1000 പേര് വന്നപ്പോൾ 1000 പേര് പോരാ.
വീണ്ടും ആളുകൾ പറഞ്ഞു. അപ്പൊ അടുത്ത ദിവസം വീണ്ടും ആളുടെ എണ്ണം കൂടി. അപ്പൊ ഇത്രയും ആളുകൾ വന്നിട്ട് ഇവരെ കോർഡിനേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന പരിപാടി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതൊരു ചലഞ്ച് ആയിട്ടോ അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാണുമ്പോൾ. കാരണം വിഷ്വലി കാണുമ്പോഴും ഭയങ്കര രസമുണ്ട്. പിന്നെ ക്ലൈമാക്സ്, ക്ലൈമാക്സ് നമ്മൾ ശരിക്കും ഭയങ്കരമായിട്ടും ഒരു ദിവസം റിഹേഴ്സലൊക്കെ ചെയ്തിട്ടേ ചെയ്തത്, അതായത് കംപ്ലീറ്റ് റിഹേഴ്സൽ ചെയ്തു. അത് രണ്ട് സീനാണ് ടോട്ടൽ റിഹേഴ്സൽ ആയിട്ട് ചെയ്തത്. ഒന്ന് ഇവന്മാരുടെ ഇവന്മാർ തമ്മിലുള്ള ഒരു ഒരു പരിപാടിയില്ലേ, ഇവിടുന്ന് പോവാൻ തീരുമാനം, അങ്ങനത്തെ ഒരു ആ പരിപാടി നമ്മൾ പ്രീ റിലീസ് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. ഒരു ദിവസം റിഹേഴ്സൽ ചെയ്തിട്ട്, പിന്നെ ക്ലൈമാക്സ് ആണ് മെയിൻ ആയിട്ടും റിഹേഴ്സൽ ചെയ്തത്. ആ റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉള്ള റിഹേഴ്സലായിരുന്നു, ക്യാമറയ്ക്ക് ആണെങ്കിലും ലൈറ്റപ്പിനാണെങ്കിലും. അപ്പോൾ ആ തലേദിവസം വന്നിട്ട് നമ്മൾ ഫുൾ പ്ലേ ഇങ്ങനെ ഇവിടുന്ന് ഇവിടെ പോകണം, ഇവിടെ ഇവിടെ പോകണം, എല്ലാം പ്ലാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ലൈറ്റപ്പ് ചെയ്തു സമീർക്കാണെങ്കിലും. അപ്പോൾ അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ ഫ്ലോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റി. അല്ലാതെ ഒരെണ്ണം കഴിഞ്ഞു കട്ട് ചെയ്തു ഒരുപാട് സമയമെടുത്ത് അടുത്ത് ചേഞ്ച് ചെയ്തു, ആ പ്രോസസ്സ് കുറഞ്ഞു. അറിയാം എല്ലാവർക്കും അടുത്ത് എന്താണ് ഇയാൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഭയങ്കര ക്ലാരിറ്റി വന്നു. അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ആ ഷൂട്ട് ഭയങ്കര രസമായിരുന്നു. അപ്പം അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷൂട്ടായിരുന്നു, എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ ഉള്ളൊരു ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ നമുക്ക് വരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ എക്സൈറ്റ്മെൻറ്റ് ത്രൂ ഔട്ട് എല്ലാ സീനുകളിലും ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇത് പറഞ്ഞപ്പോഴാണ്, അതായത് നമ്മുടെ അശ്വിനി കാല ഇതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്ത ആർട്ട് ഡയറക്ഷൻ ചെയ്ത അശ്വിനി കാല എന്ന് പറയുന്നത് പുള്ളിക്കാരി എടുത്ത പണിക്ക് കൈയും കണക്കുമില്ല. എല്ലാ ഫ്രെയിമിലും വർക്കാണ്, എല്ലാ ഫ്രെയിമിലും, അതായത് നമുക്കിതിനകത്ത് ആ വർക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതായത് ഈ സിനിമ കാണുമ്പോൾ ഇതിനകത്ത് ആർട്ട് വർക്ക് ചെയ്തതായിട്ട് ഒരു സീൻ പോലും തോന്നില്ല. അതിൻ്റെ കാരണം അത്രയും ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടാണ്. ഇതിൽ എല്ലാ സീനിലും മാരക ആർട്ട് വർക്കുകളാണ്, ഇതിൽ ഒന്നും റിയൽ അല്ല ഈ കാണുന്നത്, അതെല്ലാം ചെയ്തുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് അശ്വിനിയുടെ ഒരു ഭയങ്കര ഒരു 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 കോൺട്രിബ്യൂഷനാണ് അത്. പിന്നെ ഇപ്പം പോലെ മഷർ, മഷറിനെ കുറിച്ച് പിന്നെ അധികം ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് വന്നൊരു സാധനം കരിങ്കാളിയായിരുന്നു, പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അത് അത് സ്ക്രിപ്റ്റ് പറയുമ്പോഴും പുള്ളിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആണല്ലേ അത് ചെയ്യാനായിട്ട്. അത് മാത്രമല്ല, ക്ലൈമാക്സിൽ നടക്കുമ്പോൾ ഒരു ഡയലോഗും കൂടെ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ലേ, എന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോലും ആരും ലൈക്ക് ചെയ്യുന്നില്ല. ആ സാധനമൊക്കെ ഭയങ്കര, അതൊക്കെ ചേട്ടൻ എഴുതുമ്പോഴേ അങ്ങനെ ഇൻപുട്ട് ഉണ്ടായിരുന്നു. വേറൊരു സാധനം ഉണ്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതായത് ഇപ്പോഴത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു, ഞങ്ങളൊക്കെ ഭയങ്കര വിഷമിച്ചത്. കാരണം തിയേറ്ററിൽ ഇപ്പോഴത്തെ ഒരു വൈബ് കണ്ടപ്പോ നമുക്ക് തോന്നി ആ സീൻ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാവുന്ന ഒരു, അത് നമുക്ക് അത് ടോട്ടൽ ഫ്ലോയെ ബാധിക്കും. ഇപ്പോൾ ഒരു സീൻ നല്ലതാണെങ്കിലും അത് കഴിഞ്ഞു വരുന്ന സീൻ അത് ബാധിക്കാൻ പാടില്ല. അപ്പൊ ആ ഫ്ലോ കട്ടാവുന്നതുകൊണ്ടാണ് സീൻ കളഞ്ഞത്. വിവേകദർശന്റെ ഫ്ലോ മിസ്സാവാത്ത രീതിയിലാണ് ഇതിനെ പ്ലേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിൽ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബിക്കോസ് ഞാൻ സിനിമ കണ്ടു വന്നതിൻ്റെ എഫക്റ്റിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ചിത്തു ചേട്ടാ. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ന്യൂ കമേഴ്സ്, നിങ്ങൾക്ക് ഇനിയും ഒരുപാട് സിനിമകൾ ഉണ്ടാകട്ടെ. ഹിറ്ററായിട്ട് പേഴ്സണലി അറിയുന്നത് കൊണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇനിയും ഇനിയും ഒരുപാട് സിനിമകൾ വരട്ടെ. സജിൻ ചേട്ടാ അമ്മാനെ പോലെ തന്നെ കുറേ നല്ല ക്യാരക്ടേഴ്സൊക്കെ വരട്ടെ. ചിത്തു ചേട്ടാ ഇതുപോലത്തെ കുറേ നല്ല സിനിമകൾ നമുക്ക് വീണ്ടും തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.